കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പാറക്കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നു. തൂവൂർ കാളികാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പാറക്കടവിൽ നിന്നും ഈനാദിയിലേക്കുള്ള നടപ്പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് വ്യാഴാഴ്ചയുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ തകർന്നത്. പാലത്തിലേക്ക് കയറാനുള്ള ഒതുക്കുകളും നശിച്ചിട്ടുണ്ട്. 2009-ൽ MLA ഫണ്ട് 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കല്ലൻപുഴയിൽ പാലം പണിതത്. പാറക്കടവ് ഭാഗത്തു നിന്നും കാളികാവ് ടൗണിലെത്താൻ 5 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം. പാലം കടന്നാൽ ഈനാദിയിൽ സ്റ്റേറ്റ് ഹൈവേയിലെത്താൻ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. എന്നാൽ റോഡും പടവുകളും തകർന്നതോടെ പാലത്തിൽ കയറാൻ വഴിയില്ലാതായി. പാറക്കടവിലുള്ള 100 കണക്കിന് കുടുംബങ്ങളും അതിലേറെ വിദ്യാർത്ഥികളും ആശ്രയിക്കുന്നത് കാളികാവ് കരുവാർകൊണ്ട് അങ്ങാടികളെയാണ്. അപ്രോച്ച് റോഡും പുഴയുടെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തിയും അടിയന്തരമായി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതിന്റെ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ സൈഡിൽ സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് കാരണമാണ് ഇപ്പൊ ഈ പാലത്തിന് പീ കെട്ടിക്കേട് വന്നിട്ടുള്ളത്. ഇവിടെ കുഞ്ഞിപ്പോ അങ്ങോട്ട് പാലത്തിലേക്ക് കയറാൻ സൗകര്യമില്ല. കണ്ടില്ലേ ഫോട്ടോ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോ ഇതിന് ശരിക്ക് സംരക്ഷണ ഭിത്തി അന്ന് അന്ന് തന്നെ കെട്ടിയിട്ടില്ല. ഈ പാലം ഉണ്ടാക്കണ കാലത്ത് തന്നെ അവിടെ തന്നെ ഇതിന് ചെറിയ ഭാഗത്ത് ആ 2009-ലാണ് ഇത് കെട്ടില്ല. ആ അന്ന് തന്നെ ഇതിന് സംരക്ഷണ ഭിത്തി കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ന് ഈ പാലത്തിന് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇതാണ് മെയിനായിട്ട് പ്രശ്നം. പിന്നെ തൊട്ടപ്പുറത്ത് കണ്ടില്ലേ അവിടെ റബ്ബർ വെച്ചു പുഴയാണ്, നമ്മൾ ഇടുങ്ങിപ്പോയി. പുഴയ്ക്ക് ശരിക്ക് ശക്തമായിട്ട് ഒഴുകാനുള്ള സ്ഥലം പോലും ഇല്ലാതെ. അതാണ് ഇപ്പൊ ഇതിന്റെ കാരണം. മെയിൻ കാരണം ഇപ്പൊ ഇതൊക്കെയാണ്. ഇത് കാരണം ഇനിയിപ്പോ അടുത്ത് ഇതേ അവസ്ഥ തുടർന്ന അടുത്തത് ഈ പാലവും പോകും. ഇന്നലെ തന്നെ ഏകദേശം പാലത്തോടൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. പാലത്തോടൊപ്പം വെള്ളം വരുമ്പോൾ എന്താ വെച്ചാൽ എന്തെങ്കിലും മരോ അതേമാതിരി എന്തെങ്കിലും വന്നാൽ ഉടനെ പാലത്തിന്റെ മെയിൻ സ്ലാബ് പോകും. നമ്മൾക്ക് അഴയ വലിയ വലിയ പാലങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞ പ്രളയത്തിൽ നമ്മൾ അനുഭവത്തിൽ കണ്ടതാണ്. ന്യൂസ് ബ്യൂറോ കാളികാവ്.